നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജന്മന അരയ്ക്കു താഴെ തളർന്നുകിടക്കയിലായ മീനുവിനെ വർഷങ്ങളായി എടുത്തുകൊണ്ട് നടക്കുന്ന വിളപ്പിൽശാല പുളിയറക്കോണം കുരുവിള വീട്ടിൽ മനുവിന്റെ കഥ ഒരിക്കലെങ്കിലും കണ്ടറിഞ്ഞ മലയാളികൾക്ക് ഇന്ന് മീനുവിന്റെ വിയോഗം വിങ്ങലാവുകയാണ് വിധി തളർത്തിയ പൊന്നനുജത്തിയെ സ്വന്തം വിവാഹ നിശ്ചയ ചടങ്ങിലേക്ക് പോലും ആ ഏട്ടൻ എടുത്തുകൊണ്ടുപോകുന്ന ചിത്രം ആർക്കും മറക്കാൻ കഴിയില്ല ജന്മന ചലനശേഷി നഷ്ടമായ മീനുവിനെ ഏറെ ചികിത്സകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഹൃദയ വാൽവുകൾക്ക് തകരാറുള്ള മീനുവിന് മുതുകിൽ നിന്ന് നീക്കം ചെയ്യാനാകാത്ത മുഴയും പിറവിയിൽ തന്നെ ഉണ്ടായിരുന്നു കുരുവിള വീട്ടിൽ ഹരീന്ദ്രൻ നായരുടെയും രമാദേവിയുടെയും മക്കളാണ് മീനുവും മനുവും ജീവിതത്തോട് പൊരുതി സഹോദര സ്നേഹം ഏറ്റുവാങ്ങി മീനു ജീവിതത്തിന് അവസാന അവധി നൽകുകയായിരുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലായിരുന്നു മീനുവിന്റെ അന്ത്യം ഹൃദ്രോഗത്തിന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു മീനു ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലായിരുന്നു പ്രാഥമിക ചികിത്സ രോഗം ഭേദമാക്കാൻ കഴിയില്ലെന്ന് മനുവിന് അറിയാമായിരുന്നു പക്ഷേ അനിയത്തെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മനു തയ്യാറായില്ല ഒരു വർഷം മുമ്പ് തുടർ ചികിത്സ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ കിടക്കയുടെ അസൗകര്യം കാരണം ജനറൽ ആശുപത്രിയിലായിരുന്നു ചികിത്സ കഴിഞ്ഞ ശനിയാഴ്ച ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു മനുവിന്റെ വിവാഹമാണ് ഈ സഹോദര സ്നേഹം മലയാളി അറിയാൻ കാരണമായത് ജീവിതത്തിലേക്ക് പുതിയൊരാൾ വന്നപ്പോഴും മനു തന്റെ ദിനചര്യയിൽ മാറ്റം വരുത്തിയില്ല അവൻ തന്റെ പൊന്നു സഹോദരിയെ എടുത്തു നടന്നു ഒരു കൂട്ടം ചെറുപ്പക്കാർ സമ്മാനിച്ച ഇലക്ട്രിക് വീൽ ചെയറിലിരുന്ന് മീനു ചേട്ടന്റെ വിവാഹം കണ്ടു അതിനുശേഷം മീനു മനുവിന്റെ മടിയിലിരുന്നു ഭക്ഷണം കഴിക്കുന്ന ഈ വീഡിയോകൾ വൈറലായി വിവാഹ നിശ്ചയ ദിവസം മീനുവിന്റെ ദൃശ്യങ്ങളാണ് ഈ സഹോദര സഹോദരി ബന്ധത്തെ വാർത്തകളിൽ എത്തിച്ചത് ദേഹത്തല്ല നെഞ്ചിലാണ് അവളെ ചുമക്കുന്നതെന്നാണ് മനു അന്ന് പ്രതികരിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ മനു ഡ്രൈവറാണ് നേരത്തെ പട്ടം വാർഡ് കൗൺസിലറായ രമ്യ രമേശിനെയാണ് മനു വിവാഹം ചെയ്തത് വിവാഹ ദിനത്തിൽ മനു പറഞ്ഞ വാക്കുകളാണ് വൈറലായത് ആ വീഡിയോ കണ്ടപ്പോൾ സോഷ്യൽ ലോകത്തിന്റെ മനസ്സ് നിറഞ്ഞു അതെ ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും അനിയത്തി കുട്ടിയെ നെഞ്ചോട് ചേർത്തു പിടിക്കുമെന്ന മനുവിന്റെ വാക്കുകൾ ഏവരുടെയും ഹൃദയത്തിൽ കൊണ്ടു ിയുവിന്റെ ചേട്ടൻ സഹോദരൻ മാത്രമല്ല അച്ഛൻ കൂടിയാണ് തന്റെ സഹോദരിയുടെ വിവാഹം മനു സ്വപ്നം കണ്ടിരുന്നു എന്നാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും മറ്റൊരാളുടെ സഹായം ആവശ്യമായ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് മനുവും അമ്മയും സഹോദരിയെ പരിപാലിക്കുന്നത് അവളുടെ കൈകളും കാലുകളും എല്ലാം ഏട്ടനായിരുന്നു അവളെ എടുത്തു നടക്കുമ്പോൾ മറ്റുള്ളവർ നോക്കുന്ന സഹതാപ നോട്ടങ്ങൾ അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം ചോദിച്ചാൽ അവൾ ഭാരമല്ല ആത്മാവാണ് എന്ന് മനു പറയും മീനുവിന് ജന്മന വൈകല്യമുണ്ട് ഓർമ്മ വെച്ച നാൾ മുതൽ മനു കൂടെ എപ്പോഴും ഉണ്ടാകും മീനു എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് മനുവിന് ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ അച്ഛൻ ഹരീന്ദ്രൻ നായർ മരിച്ചപ്പോഴും മനു മീനുവിന് അച്ഛന്റെയും സഹോദരന്റെയും സ്നേഹം പകർന്നു ഡ്രൈവറായ മനു ജോലിക്ക് പോയതൊഴിച്ചാൽ മറ്റു പ്രത്യേക ആവശ്യങ്ങൾക്ക് എവിടെ പോയാലും മനുവും അമ്മ രമാദേവിയും മീനുവിനൊപ്പം എപ്പോഴും കൂടെയുണ്ടായിരുന്നു മീനുവിന്റെ സംസ്കാരം തിരുവനന്തപുരത്തെ ശാന്തികവാടത്തിലാണ് നടന്നത് മുപ്പത്തിരണ്ടു വർഷം പ്രാണനെ പോലെ സ്നേഹിച്ച് കൈകളിൽ വാരിയെടുത്ത് നടന്ന അനുജത്തിയെ അന്ത്യയാത്രയിലും ഒറ്റയ്ക്കടുത്ത് ശാന്തികവാടത്തിലെ ചിതയിലേക്ക് നീങ്ങിയ മനു അവസാനം വാവിട്ടു കരഞ്ഞുപോയി ഇത് കണ്ടുനിന്നവർക്കും കണ്ണീരടക്കാനായില്ല